നീലാംബരി ഡിസൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ട്യൂട്ടോറിയലിന്റെ വീഡിയോയാണ് കാണിക്കുന്നത്. 20-ാമത്തെ പാർട്ടാണ്. നമ്മൾ ഇതുവരെ 21 സ്റ്റിച്ച് ചെയ്തു. 26 ബേസിക് സ്റ്റിച്ചസിന്റെ ട്യൂട്ടോറിയലാണ് ഇന്നത്തെ വീഡിയോ. അപ്പോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പഠിക്കാൻ താല്പര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ ട്യൂട്ടോറിയലിന്റെ വീഡിയോ ആദ്യം മുതൽ കാണണം. ഫസ്റ്റ് പാർട്ടും അതിന്റെ ഡിസൈനും. അപ്പോ ഇങ്ങനെ വലിയൊരു ക്ലോത്തിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ആദ്യ വീഡിയോകൾ മസ്റ്റായിട്ടും കണ്ടിരിക്കണം. അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് ഷീഫ് സ്റ്റിച്ചാണ്. അപ്പൊ അതെ, അതിനായിട്ട് രണ്ട് ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്ര സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം, കമന്റ് ബോക്സിൽ അറിയിക്കണം. അപ്പൊ ഇന്നത്തെ ഷീഫ് സ്റ്റിച്ച് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇവിടെ രണ്ട് ലൈൻ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നൂലും എടുത്തിട്ടുണ്ട്. 6 ട്രാൻസിലാണ് എടുത്തിരിക്കുന്നത്. സാധാരണ കുറഞ്ഞ നൂലിട്ടാണ് തച്ച് പഠിച്ചിരിക്കുന്നതല്ല സ്റ്റിച്ചസൊക്കെ. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഇവിടെ താഴ്ത്തുക. അടുത്തത് അതുപോലെ ഇവിടെ എടുക്കണം. ചേർത്ത് ചേർത്ത് എടുക്കരുത്, കുറച്ച് ഗ്യാപ്പിട്ട് വേണം എടുക്കാൻ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എടുത്തതുപോലെ ഇവിടെ ഒട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. 3 ലൈന് ഇതുപോലെ മുകളിൽ വേണമെന്നേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെ വെച്ച് തയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റിങ്ങിലിട്ടിട്ട് തച്ചാൽ മതി. ഇപ്പൊ ഇങ്ങനെ തച്ച് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടുമ്പോൾ ഈ നടുക്കുള്ളതിന്റെ ഇവിടെ നിന്ന് ഇവിടെ കുത്തി എടുക്കണം. അടിയിൽ നിന്ന് ഇവിടെ കുത്തി എടുക്കണം. ഇങ്ങനെ കുത്തി എടുക്കണം. എന്നിട്ട് ഇതിന്റെ 3-ാമത്തതിന്റെ അടി കൂടി വെളിയിലേക്ക് എടുക്കണം. അപ്പൊ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. എന്നിട്ട് അതിന്റെ മുകളിലെല്ലാം കൂടി ചേർത്ത് ഇങ്ങനെ മുകളിൽ കൂടി നമ്മൾ ഈ സെന്റർ കുത്തി എടുത്തതിന്റെ അവിടെ തന്നെ ഒന്നുകൂടി താഴ്ത്തി എടുക്കണം. അപ്പോ ഇങ്ങനെ സെന്ററിലൊരു കെട്ട് പോലെ വരും. ഇതാണ് ഷീഫ് സ്റ്റിച്ച്. അപ്പൊ അടിവശത്ത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഒന്നുകൂടി ഇങ്ങനെ ഒന്ന് മുറുക്കിക്കൊടുത്ത വെള്ളത്തിലിരുന്നോളും, ഇനി ഇരുന്നോളും. ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് വരുന്നത്. ഇവിടെ എടുക്കണം.
തച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണിത്. ഇതുപോലെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് തയ്ച്ചെടുക്കണം. ഇപ്പോ ഇത്രയും ഷേപ്പിനുള്ളത് ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കിയോട് ചെയ്യാം. അപ്പൊ ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടോ സ്റ്റെം സ്റ്റിച്ച് ഇങ്ങനെ വരി അടുക്കിയടുക്കിയോ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഇതിൽ ഓരോ ഫ്രഞ്ച് നോട്ട്സും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് കുട്ടികളുടെ ഉടുപ്പിലും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.